The Real FM 103.6. ശ്രദ്ധ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അസ്വാരസ്യത്തെ തുടർന്ന് മാതാവിൽ നിന്നും ബലം പ്രയോഗിച്ച് പിതാവ് വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയെന്ന പരാതിയിൽ 6ഉം 3ഉം വയസ്സുള്ള 2 പിഞ്ചുകുഞ്ഞുങ്ങളെ ഹാജരാക്കാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയോട് കേരള ഹൈക്കോടതി ഉത്തരവിട്ടു. ഒറ്റപ്പാലം സ്വദേശിനിയുടെ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കവെ യുഎസിലായിരുന്നുവെങ്കിൽ പ്രതി പുറം ലോകം കാണുകയേ ഇല്ലായിരുന്നുവെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഗുണ്ടകളുമായി എത്തിയാണ് ഈ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയത്. ശ്രദ്ധയിൽ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് കാട്ടുന്ന ക്രൂരമായിട്ടുള്ള പെരുമാറ്റ രീതികളെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കത്തിനിടയിൽ വലിയ രൂപത്തിൽ മാനസികമായും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നതും കുഞ്ഞുങ്ങളാണ് എന്നുള്ള വസ്തുത കഴിഞ്ഞ ഏറെ കാലമായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഭാര്യാ ഭർത്താക്കന്മാരുടെ തർക്കങ്ങൾക്കിടയിൽ കുഞ്ഞുങ്ങളുടെ ജീവിതം തന്നെ വലിയ രൂപത്തിൽ പ്രയാസകരമായി അന്തരീക്ഷത്തിലേക്ക് പോകുന്നതിനിടയായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ഹൈക്കോടതി ഈ തരത്തിൽ വിദേശത്തേക്ക് കടന്നുപോയിട്ടുള്ള 3 വയസ്സും 6 വയസ്സും മാത്രം പ്രായമായിട്ടുള്ള 2 കുട്ടികളെ അമ്മയിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോയിട്ടുള്ള ആ അച്ഛൻ ചിലപ്പോ കുട്ടികളോടുള്ള സ്നേഹത്തിനേക്കാൾ ഉപരിയായിട്ട് ഭാര്യയോടുള്ള വൈരാഗ്യത്തിന്റെയോ വിരോധത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിലായിരിക്കണം അതിന്റെ പക തീർക്കുന്നത്. ഈ കുട്ടികളെ വലിയ രൂപത്തിൽ ദ്രോഹിക്കുന്നതിന് കുട്ടികൾ അനുഭവിച്ചിട്ടുള്ള മാനസികമായിട്ടുള്ള ആഘാതം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇത്തരം കേസുകളിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഹൈക്കോടതി ഈ കാര്യത്തിൽ ഹാബിയസ് കോർപ്പസ് ഹർജിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹായത്തോടുകൂടിയിട്ട് തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെ തിരികെ കൊണ്ടുവന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള മാനസികാഘാതം ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഹൈക്കോടതിക്ക് ഇടപെടാനും ഈ തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കാനും കഴിഞ്ഞു എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പലതും ഇപ്പോ ഒരു 2-ാം അച്ഛൻ കുട്ടിയെ മൃഗീയമായിട്ട് ആക്രമിച്ച് വെന്റിലേറ്ററിൽ കിടക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളോ അല്ലെങ്കിൽ രക്ഷിതാക്കളാവേണ്ടവരോ വലിയ രൂപത്തിൽ ദ്രോഹിക്കുന്നു എന്നുള്ള വാർത്ത വളരെ ഗൗരവത്തോടുകൂടി കേരളീയ സമൂഹം ചർച്ച ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും മറ്റ് വലിയ ആശുപത്രികളിലും രോഗികൾക്കും കൂടെയുള്ളവർക്കും ഏറെ ഉപകരിക്കും വിധം ഹെൽപ്പ് ഡെസ്ക് സംവിധാനം സ്ഥാപിക്കാൻ തീരുമാനം. ഇതിനാവശ്യമായ ജീവനക്കാരെ താൽക്കാലികാടിസ്ഥാനത്തിലോ ആശുപത്രി വികസന സമിതി വഴിയോ നിയമനം നടത്തും. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ആർ സന്തോഷ്. മെഡിക്കൽ കോളേജുകളിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കാനുള്ള തീരുമാനം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നേതൃത്വത്തിൽ എടുത്തിട്ടുണ്ട്. അത് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ് കരുതുന്നത്. കാരണം മെഡിക്കൽ കോളേജിൽ ഉദാഹരണത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ദിവസത്തെ 8,000-ത്തിനും 14,000-ത്തിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് OP മാത്രമായിട്ട് വരുന്നത്. ഈ വരുന്ന ആൾക്കാർ പലരും പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണ്. മെഡിക്കൽ കോളേജ് അന്തരീക്ഷവുമായിട്ട് പോയി പരിചയമില്ല. അപ്പോൾ ഇത്രയും വലിയ ഒരു സംവിധാനം, വിപുലമായി കിടക്കുന്ന OP സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ലാബ് സംവിധാനങ്ങൾ, എക്സ്റേ എടുക്കുന്ന സംവിധാനങ്ങൾ, അതുപോലെ തന്നെ CT, MRI, ഇങ്ങനെ ഒരു രോഗി കടന്നു പോകേണ്ടി വരുന്ന പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, പല സംവിധാനങ്ങളുണ്ട്. അപ്പോ ഇവിടെയൊക്കെ എത്തിപ്പെടുവാനും എവിടെയാണ് ഈ സംഭവങ്ങളെന്ന് അറിയുവാനും ഒക്കെ തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ജീവനക്കാര് വാസ്തുവിൽ അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ആവശ്യമായി വരുന്നത്. അവരെയൊക്കെ നിയമിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ഏറ്റവും മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞ രോഗങ്ങളുമായി വരുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ വളരെയധികം കുറയ്ക്കുവാനായിട്ട് ഇങ്ങനൊരു സംവിധാനത്തിന് കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിൽ ചേരാനായി ഇതിനകം നൽകിയ ഡാറ്റയിൽ തിരുത്തു വരുത്താനും കൂട്ടിച്ചേർക്കാനും ഈ വരുന്ന 25-ാം തീയതി വരെ സമയം അനുവദിച്ചു. ഈ പദ്ധതിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് കേരള NGO യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA അജിത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് കഴിഞ്ഞ ഡിസംബർ 2023 ആണ് സർക്കാർ പ്രഖ്യാപിച്ചത്.
ഈ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ജീവനക്കാരും പെൻഷൻകാരുമായ ഏതാണ്ട് 45 ലക്ഷം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതിയുടെ ഭാഗമായി എംപാനൽ ചെയ്യപ്പെട്ട സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ കിടത്തി ചികിത്സ പൂർണ്ണമായും ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന നിലയിലേക്ക് മാറുകയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി പ്രതിവർഷം 3 ലക്ഷം രൂപയുടെ ചികിത്സ ജീവനക്കാർക്കും കുടുംബങ്ങൾക്കും ലഭിക്കുകയാണ്. ഒരു വർഷം ആ 3 ലക്ഷം ഉപയോഗിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത വർഷം അതിന്റെ പകുതിയായ 1.5 ലക്ഷം കൂടി ക്യാരി ഓവർ ചെയ്ത് വരുന്ന രൂപത്തിൽ ഉള്ള ഒരു നല്ല പദ്ധതി എന്ന നിലയിലാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. കിടത്തി ചികിത്സയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചതെങ്കിലും തൊട്ട് മുൻപുള്ള 15 ദിവസവും ഡിസ്ചാർജിന് ശേഷമുള്ള 15 ദിവസവും ഈ പദ്ധതിയുടെ ഭാഗമായി കണക്കാക്കപ്പെടും. തീർച്ചയായും ജീവനക്കാരെ സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് പദ്ധതിയുടെ നിയമപരമായ സങ്കീർണതകളും ആശുപത്രികളുടെ പരിമിതികളും ഒക്കെ കൊണ്ട് പലപ്പോഴും അതിന്റെ ആനുകൂല്യം യഥാസമയം ജീവനക്കാർക്ക് ലഭിക്കുമായിരുന്നില്ല. പാർട്ട് ടൈം ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് പദ്ധതിയുടെ ഭാഗവുമായിരുന്നില്ല. ആ പാർട്ട് ടൈം ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ മെഡിസെപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എന്നത് ആശ്വാസകരമാണ്. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന സ്കീമിലേക്ക് മാറുന്നതോടുകൂടി പണം നൽകാതെ തന്നെ പൂർണ്ണമായും മികച്ച ചികിത്സ ലഭിക്കാൻ ഉള്ള അവസരം ഒരുങ്ങുകയാണ്. നിലവിലുണ്ടായിരുന്ന മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് പദ്ധതിയേക്കാൾ മെച്ചപ്പെടുന്ന രൂപത്തിലുള്ള ആനുകൂല്യം ഉറപ്പാക്കാനാണ് മെഡിസെപ്പ് പദ്ധതിയുടെ ഭാഗമായി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നതാണ് കണ്ടിട്ടുള്ളത്. കേരള എൻജി യൂണിയൻ മെഡിസെപ്പ് പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നതിനെല്ലാം ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിച്ചു പോകാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതിയിൽ കൂടുതൽ ആളുകളെ എല്ലാം ഉൾപ്പെടുത്തുന്നതിനും അതിന്റെ നടപടിക്രമങ്ങൾ കുറ്റമറ്റതാക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ അതിന്റെ പേപ്പർ വർക്കുകൾ നടത്തുന്നതിനു വേണ്ടി 25-ാം തീയതി വരെ സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത്. ആ സമയം ഉപയോഗപ്പെടുത്തി ഈ പദ്ധതി മെച്ചപ്പെടുത്തുന്നതിനും എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള സാഹചര്യത്തെയാണ്. അതും ഞങ്ങൾ സ്വാഗതം ചെയ്ത് അതിന്റെ നടപടികളിലെല്ലാം സഹകരിച്ചു പോവുകയാണ്. കേരളത്തിൽ പകൽ സമയ താപനില വലിയ തോതിൽ വർദ്ധിക്കുന്നതിനാൽ വെയിലേറ്റ് ജോലി ചെയ്യുന്നവരുടെ സമയം പുനഃക്രമീകരിച്ചുകൊണ്ട് ഉത്തരവായി. പകൽ 12 മണി മുതൽ 3 വരെയാണ് വിശ്രമം. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറാണ് ജോലി ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ജോലിക്കിറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബി പത്മകുമാർ. കഠിനമായിട്ടുള്ള വെയിലിൽ സൂര്യപ്രകാശം ഏറ്റുകൊണ്ട് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ തൊഴിലാളികൾക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ലഘുവായിട്ടുള്ള പ്രശ്നങ്ങൾ മുതൽ സൂര്യാഘാതം പോലെയുള്ള അതിഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏറ്റവും സാധാരണയായിട്ട് കണ്ടുവരുന്നത് ക്ഷീണം, തളർച്ച തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുകയും ലവണാംശം നഷ്ടപ്പെടുകയും മറ്റും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ ക്ഷീണത്തിന്റെയും തളർച്ചയുടെയും മറ്റും കാരണം. വിയർപ്പിലൂടെയും മറ്റും നഷ്ടപ്പെടുന്ന സോഡിയം ഉൾപ്പെടെയുള്ള ലവണങ്ങളും മറ്റും ശരീരത്തിന് തളർച്ച ഉണ്ടാക്കും. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ വേദനയോടുകൂടി പേശികൾ കൊച്ചു വലിക്കുന്ന മസിൽ ക്രാംസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് പലപ്പോഴും കൊടും വെയിലത്തെ ജോലി ചെയ്യുമ്പോൾ ദാഹം തോന്നുമ്പോൾ വെറും വെള്ളം മാത്രം കുടിക്കുകയും ജലാംശത്തിന്റെ നഷ്ടം നികത്തുകയും അതേസമയം തന്നെ ലവണാംശത്തിന്റെ നഷ്ടം നികത്താതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകാം. അതിനാണ് നമ്മൾ കഠിനമായിട്ടുള്ള വെയിലിൽ മറ്റ് ജോലി ചെയ്യുന്നവർക്ക് ഉപ്പിട്ട വെള്ളം തന്നെ കുടിക്കാൻ കൊടുക്കണമെന്ന് പറയുന്നത്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം കേരളത്തിൽ തന്നെ പലയിടങ്ങളിലും കഴിഞ്ഞ വേനൽക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷം, അതായത് സൂര്യാഘാതം എന്ന് പറയുന്നതാണ്. അന്തരീക്ഷ താപനില 42 ഡിഗ്രി സെൽഷ്യസിലൊക്കെ കൂടുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്നത്. സൂര്യാഘാതത്തെ തുടർന്ന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ സൂര്യാഘാതമേറ്റ വ്യക്തി അബോധാവസ്ഥയിൽ വീഴുകയും അതോടൊപ്പം തന്നെ അപസ്മാര ലക്ഷണങ്ങളും മറ്റും കാണിക്കാനും മറ്റും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങൾ, അതായത് വൃക്കയും കരളും ഹൃദയവും ഉൾപ്പെടെയുള്ള ആന്തര അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ പോലും തകരാറിലാകാൻ സൂര്യാഘാതം ഇടവരുത്തിയെന്ന് വരാം. അപ്പോൾ പൊതുവേ ഈ ഒരു കാലഘട്ടത്തിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം, ഒരു 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള നട്ടുച്ച സമയത്ത് കഠിനമായിട്ടുള്ള വെയിൽ ഏറ്റുകൊണ്ടുള്ള ജോലി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനാവശ്യമായിട്ടുള്ള സമയ പുനഃക്രമീകരണങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കുടുംബങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർ തങ്ങളുടെ കുട്ടികളെ മാനസിക ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കുന്ന സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നുവെന്നത് അതീവ ഗൗരവമായി കാണേണ്ടതാണ്. അധികാരികളും പൊതുസമൂഹവും ഇക്കാര്യത്തിൽ നിതാന്ത ജാഗ്രത കാട്ടുകയും കുറ്റക്കാർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായാലേ ഈ സ്ഥിതിക്ക് മാറ്റം വരികയുള്ളൂ. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാവുന്നു. അവതരണം പ്രകാശ് കരുമല, ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.